അസ്സാം അലൈക്കു വരഹമുല്ലാ താലി വർക്കാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്ലാം മുർസലീൻ അജ്മയിത് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എൻ്റെ പേര് തോഫിർ അലി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഈയിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അതിൻ്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് ഒരു പിതാവ് ഒരു വഴി അരികിലിരിക്കുന്നു ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ചില സഞ്ചാരികൾ പകർത്തിയ വീഡിയോ ആണ് അതിലെ യാത്രക്കാർ കുശലാന്വേഷണം നടത്തുന്ന രൂപത്തിൽ അപിതാവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്തൊക്കെയാണ് എന്താണ് താങ്കൾ ഈ ഒരു വഴിയരികിൽ ഇവിടെ ഇരിക്കുന്നത് എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ എവിടെയാണ് വീട് എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപിതാവ് നിഷ്കളങ്കമായിട്ട് അവരോടെല്ലാം മറുപടി പറയുന്നു അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചു വീട്ടുകാരെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി അങ്ങനെ മക്കളെ മക്കളെക്കുറിച്ച് സംസാരിച്ചു മക്കളുടെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ അപിതാവിനോട് നമ്മുടെ യാത്രക്കാരന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിച്ചില്ലേ വീട്ടിലേക്ക് എന്താണ് വിശേഷം അങ്ങനെയുള്ള ഓരോരോ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ വീട്ടിലേക്ക് സുഖം തന്നെയാണ് മക്കൾക്കൊക്കെ വിളിച്ചോ മക്കളോടൊക്കെ സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പിതാവ് വളരെയധികം വിഷമത്തോടു കൂടി ആ സഞ്ചാരിയോട് പറയുന്നുണ്ട് മക്കളൊക്കെ അവരവരുടെ തിരക്കുകളില്ലല്ലേ അവർ കുട്ടിയെ എന്ന് വിളിക്കുമ്പോഴും അവൻ അവരവരുടെ ടാബ്ലറ്റിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മറ്റുള്ളവർ കുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും മറ്റുള്ള പഠിക്കുകയായിരിക്കും അവരുടെ തിരക്കുകളില്ലേ ഞാനും ഭാര്യയും ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മുടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് പോകും ഞാൻ എൻ്റെ പണിയിലേക്ക് ഞാനും പോകും അങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരമാകുംതോറും പണിയുടെ പണികൾക്കിടയിൽ ഒരു ആശ്വാസം ഭാര്യയുമായി അല്പം സംസാരിക്കുന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ മരിച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജോലി ഭാരങ്ങൾക്കിടയിൽ ഏക ആശ്വാസം തൻ്റെ കുടുംബവുമായി അല്പം ലഭിക്കാനുള്ള സമയം എന്നത് മാത്രമായിരുന്നു ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ കൺ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി ആ ഒരു വിഷമം നിങ്ങൾക്കാർക്കും ഉണ്ടാവരുതേ അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുതേ അതിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു കണു ഒരണുപോലും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥന മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുമ്പോൾ എനിക്കുള്ളത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ രാത്രി അവർ നമുക്ക് വേണ്ടി നമ്മെ നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നന്നായിട്ട് നല്ല ഭക്ഷണം നൽകുന്നതിന് വേണ്ടി നല്ല വസ്ത്രം നൽകുന്നതിന് വേണ്ടി അവർ ദിനരാത്രങ്ങൾ നമുക്ക് വേണ്ടി ത്യജിക്കുകയാണ് അവരുടെ ജോലി ഭാരങ്ങൾക്കിടയിലും നമ്മളുമായി സംഭിക്കുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളാണ് അവർക്കുള്ള ഏക സന്തോഷം ഏക ആനന്ദം എന്നുള്ളത് ആ ഒരു ചെറിയ സന്ത ആ ഒരു ചെറിയ സന്ദർഭങ്ങളിൽ പോലും നമ്മിൽ പലരും പ്രവാസികളായ ഉപ്പന്മാർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പിതാക്കന്മാർ ഉമ്മമാർ വിളിക്കുമ്പോൾ അവരോടൊരു നല്ല രൂപത്തിൽ നല്ല രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മൾ പലരും ശ്രമിക്കാറില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാറും പതിവ് ഒരാ ഒരു വീട്ടിൽ നിന്നും എനിക്കുണ്ടായൊരു അനുഭവം ഒരു പിതാവ് പ്രവാസിയായ പിതാവ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ മകൻ തയ്യാറാവുന്നില്ല മകൻ ഫോൺ എടുത്തിട്ട് തൻ്റെ കൊടുത്തിട്ട് പറയാണ് നീ ഫോൺ എടുക്കുന്നു ആ പിതാവിനോട് ആ മകനെ സംസാരിക്കാൻ എന്തെന്നില്ലാത്തൊരു മടി അല്ലെങ്കിൽ തൻ്റെ പിതാവിനോടൊരല്പം സമയം സംസാരിക്കുമ്പോൾ തൻ്റെ സമയം വിലപ്പെട്ട സമയം പാഴായി പോകുമോ എന്ന ആനാവശ്യമായ ഭീതി ഭയം ഇവയൊക്കെ കൊണ്ടായിരിക്കാം ആ മകൻ അങ്ങനെ ചെയ്യുന്നത് എനിക്കെൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമുക്ക് വേണ്ടി പകലന്തികൾ ത്യജിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് അവർക്കൊരു താങ്ങായി തണലായി തൻ്റെ ഉപ്പ പ്രവാസ ലോകത്ത് നിന്ന് വിളിക്കുമ്പോൾ എന്തൊക്കെയോ ഉപ്പച്ചി വർത്താനങ്ങൾ സുഖം തന്നെയല്ലേ അവിടെയുള്ള ജോലി ഭാരമൊക്കെ ഇൻഷാല്ല ശരിയാവും എന്നൊക്കെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും അവർക്ക് നമ്മൾ കയറ്റിയേക്കണം അവരത്രയും നെഗറ്റീവ് മെൻറ്റാലിറ്റി നെഗറ്റീവ് വൈബിൽ നിന്നും അവർ നമ്മൾക്ക് വിളിക്കുമ്പോൾ നമ്മൾ നൽകേണ്ടത് ഒരു പോസിറ്റീവ് വൈബായിരിക്കണം അതിന് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ശ്രമിക്കണം ഇൻഷാല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് അപ്പോൾ സുബാനാവോ താല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായ് പ്രധാനം ചെയ്യട്ടെ മരിക്കുവോളം നമുക്ക് താങ്ങായി തണലായി നമുക്ക് തുണയായി നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു നരനിരത്തെ തെരുമാറാകട്ടെ ആമീൻ അറബുല്ലാലമീൻ എന്ന് മാർത്തും പ്രാർത്ഥിച്ചുകൊണ്ട് വാഹത അലഹമുല്ല അബുൽ ആലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ താലി വർക്കാത്തു